ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പം ഞാനൊന്ന് ഈസി ആയിട്ടൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അതിനാദ്യമായിട്ട് ഒരു കാല് മുതൽ അരക്കപ്പ് വരെ സാബൂനരി നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് അത് ഇട്ട് കൊടുത്ത് അതൊന്ന് ഒരു ഗ്ലാസ് ടൈപ്പ് പോലെ ആയി കിട്ടണം നല്ലപോലെ വെന്ത് കിട്ടണം ആ ഒരു ടൈപ്പ് വരെ അങ്ങനെ ആവണ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ജെല്ലി ചേർക്കുന്നുണ്ട് അതിഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ഇട്ട് കൊടുക്കണത് അപ്പോൾ ഒരു കപ്പ് ചൂടുവെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് ഒരു ഒന്ന് ഒരു ബോയിലായിട്ട് കൊണ്ടിരിക്കുന്ന വള്ളത്തിലേക്ക് മതി ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാക്കറ്റ് പൊട്ടിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു കപ്പ് വെള്ളം തന്നെ ധാരാളമാണ് ഇനി വേണമെങ്കിൽ ഒരു അരക്കപ്പ് നോർമൽ വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇത് തന്നെ ഒരു ഇതാണ് പാകം അപ്പോൾ ഈ ചൂട് ഒരു പാക്കറ്റ് ജെല്ലി ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു മധുരം വരാൻ വേണ്ടിയിട്ട് അത് സെറ്റാക്കിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജ് വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ഫ്ലേ ഫ്ലേവറുകൾ വേണമെങ്കിൽ അതേപോലെ തന്നെ രണ്ടെണ്ണം ഒക്കെ രണ്ട് ടൈപ്പ് കളേഴ്സൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഈ കസ്റ്റേഡിലൊക്കെ കിടക്കുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒരു അരക്കപ്പ് മുതൽ മുക്കപ്പ് വരെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് റോസ്റ്റഡ് സേമിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അധികം നേരം ആക്കണ്ട അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലൊരു ഡെസേർട്ടാണ് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റുന്നതാണ് പിന്നെ എല്ലാ ഫ്രൂട്ട്സും എല്ലാം ചേർന്നിട്ട് ഇപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ വളരെ ബെസ്റ്റാണ് ഇതൊരു കപ്പൊക്കെ കഴിച്ചാൽ തന്നെ നല്ല ശരീരത്തിന് തണുപ്പുമാണ് നല്ലതുമാണ് പിന്നെ ഷുഗറൊക്കെ ഷുഗറിന് പകരം നമുക്ക് ഷുഗർ ഒന്ന് കണ്ട്രോൾ ചെയ്ത് കുറച്ച് ചേർത്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം പിന്നെ കസ്റ്റാർഡിന് പകരം നമുക്ക് കൂവപ്പൊടി ഒക്കെ ചേർത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കോൺഫ്ലോറ് കോൺഫ്ലോറിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ പശു പാലിന് പകരം നമുക്ക് തേങ്ങാപ്പാലിന് വേണേലും ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു മൂന്ന് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഓപ്ഷനുകളാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒന്നേ ഒന്നര ടീസ്പൂൺ ആണ് സോറി ഒന്നര ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് അല്ല നിർബന്ധമല്ല പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് മധുരത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ സേമിയ നമ്മളവിടെ ഒന്ന് വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആ സേമിയ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതുപോലെ ഫങ്ഷനൊക്കെ വരുമ്പോഴാണെങ്കിലും നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ആ ടൈമിൽ നമുക്കെടുത്ത് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ചധികം ഒക്കെ ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പോൾ ഇതൊന്ന് ചൂടായി വരണം അപ്പോൾ ചൂടായി പിന്നെ ഈ നമ്മൾ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളതാണല്ലോ അപ്പോൾ ആ പാൽപ്പൊടി ഒന്ന് കട്ട ഇടുകയും വേണം പിന്നൊരു അരക്കപ്പ് പാലിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് പാൽ പിന്നെ ഇവിടെ ഒരു അരക്കപ്പ് പാലും കൂടെ വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ അത്യാവശ്യത്തിന് കട്ടി വരുന്നുണ്ട് പിന്നെ നമ്മുടെ സേമിയൊക്കെ ഉള്ളതുകൊണ്ട് ഗർഭിസൈലിയൊക്കെ ചേർത്തത് കൊണ്ട് കുറച്ചും കൂടെ കുറുക്കം ആയിക്കിട്ടും അപ്പോൾ ഇതിൻ്റെ കട്ടൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം അത് മറ്റേ സേമിയുടെ ഒന്ന് നല്ല കുക്കായി വന്നതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കസ്റ്റേഡ് ചേർത്താൽ ഒന്ന് തീ ഒന്ന് സിം സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് ഭയങ്കര തീയിൽ ഇട്ട് കൊടുക്കരുത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും അപ്പോൾ ഒരു ചെറിയ തീയിൽ ഇട്ട് കൊടുത്തിട്ട് വേണം കസ്റ്റേഡ് ഒന്ന് മിക്സാക്കി കൊടുക്കാൻ അപ്പോൾ നമ്മുടെ സേമിയ വെറുമിസല് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഇത് ഇതിൽ കിടന്നൊന്ന് കുക്കായി കിട്ടണം അപ്പോൾ ഇതൊരുവിധം കുക്കായി വന്നപ്പോൾ ഞാനിതിലേക്ക് കസ്റ്റേഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സേമിയ സേമിയൊക്കെ ഒരുവിധം കുക്കായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഓൾറെഡി നല്ല ചൂടായി എടുക്കണം പാലാണ് അപ്പോൾ അതിലേക്ക് കസ്റ്റേർഡ് ഇട്ടാൽ പെട്ടെന്ന് തന്നെ മിക്സ് മിക്സായി പോവും കുർഗാസായതുകൊണ്ട് അപ്പോൾ ഒന്ന് തീ ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ സാബൂനരി അതൊന്ന് കുക്കായതിന് ശേഷം ഒന്ന് ഒരിതിലേക്ക് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നോർമൽ വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കസ്കസും കൂടെ വെള്ളത്തിലിട്ട് വെച്ചത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓപ്ഷനിലാണ്ടോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്രൂട്ട്സ് അത് നമുക്ക് ഏതൊക്കെ ഫ്രൂട്ട്സുകൾ ഇഷ്ടമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മാങ്ങ ചെറുപഴം അനാറ് ആപ്പിൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ചേർത്ത് കൊടുക്കാൻ ഇനി വട്ടർ മെലൻ ചേർത്ത് കൊടുക്കാം പിന്നെ പപ്പായ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് നട്ട്സ് ഞാൻ പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാഷ്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബദാം വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇനി ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തിട്ട് ഉള്ളത് പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ജെല്ലി ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല സെർവ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ജെല്ലി ഇട്ട് കൊടുക്കണമല്ലോ ഇനി വേണമെങ്കിൽ നമുക്ക് ജെല്ലിയും കൂടെ ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല ഇങ്ങനെ രണ്ട് ഗ്ലാസ്സിലേക്ക് പകർത്തി കൊടുക്കാം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ സാബുവിനരി കസ്കസൊക്കെ വരുമ്പോൾ ശരീരത്തിനൊക്കെ നല്ല തണുപ്പാണ് പിന്നെ അത്യാവശ്യം ഫ്രൂട്ട്സുകളും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഷുഗറൊക്കെ നമ്മളൊന്ന് കുറച്ച് കൺട്രോൾ ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസിനൊക്കെ ഇനി ഷുഗർ അധികം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും മധുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ ജല്ലിയൊന്നും വേണ്ട ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ട് മധുരമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ആക്കുകയാണെങ്കിൽ അവർക്കും കഴിക്കാൻ നല്ല ബെസ്റ്റായിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇത്രയുള്ളൂ സിംപിളായിട്ടും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക പിന്നെ ചാനൽ ആദ്യമായി കാണുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ലാബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനിൽ ലഭിക്കും ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാമലൈക്കും